വാർത്തകൾ വിശദമായി. ജില്ലയിൽ ഇന്ന് 29 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. പാലക്കാട് ജില്ലയിൽ ഇന്ന് 13കാരനുൾപ്പെടെ 29 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ജില്ലയിൽ ഇന്ന് 23 പേർ രോഗമുക്തിയുള്ളതായും അധികൃതർ അറിയിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് വന്ന അകത്തേത്തറ സ്വദേശി, പുതുക്കോട് സ്വദേശി, കോങ്ങാട് പാറശ്ശേരി സ്വദേശി, ചെന്നൈയിൽ നിന്ന് വന്ന എലപ്പുളി സ്വദേശി, ഒമാനിൽ നിന്ന് വന്ന തേങ്കുറിശ്ശി മഞ്ഞളൂർ സ്വദേശി, ഖത്തറിൽ നിന്ന് വന്ന പെരുമാട്ടി സ്വദേശി, ഇടത്തനാട്ടുകര സ്വദേശി, കരിമ്പുഴ സ്വദേശി, UAE നിന്ന് വന്ന ചന്ദ്രനഗർ സ്വദേശി, ചെർപ്പുളശ്ശേരി സ്വദേശികൾ, കുഴമന്നം സ്വദേശി, തോണിപ്പാടം സ്വദേശി, തൃക്കടേരി സ്വദേശി, ദുബായിൽ നിന്ന് വന്ന മുതുതല പെരുമുടിയൂർ സ്വദേശി, ഷാർജിയിൽ നിന്ന് വന്ന ചെർപ്പുളശ്ശേരി സ്വദേശി, അബുദാബിയിൽ നിന്ന് വന്ന വല്ലപ്പുഴ സ്വദേശിയായ ഗർഭിണി, സൗദിയിൽ നിന്ന് വന്ന ഒലവക്കോട് സ്വദേശി, കുലുക്കലൂർ മുളയങ്കാവ് സ്വദേശി, ചെർപ്പുളശ്ശേരി സ്വദേശി, ചളവറ സ്വദേശി, ദമാമിൽ നിന്ന് വന്ന പരതൂർ സ്വദേശി, കർണാടകയിൽ നിന്ന് വന്ന ചിറ്റൂർ തത്തമംഗലം സ്വദേശി, ബാംഗ്ലൂരിൽ നിന്ന് വന്ന മുതുതല സ്വദേശി, ഡൽഹിയിൽ നിന്ന് വന്ന ചെർപ്പുളശ്ശേരി സ്വദേശി, ഹൈദരാബാദിൽ നിന്ന് വന്ന വടക്കഞ്ചേരി സ്വദേശി, കുവൈത്തിൽ നിന്ന് വന്ന കോങ്ങാട് സ്വദേശി, ചെറായ് സ്വദേശി എന്നിവർക്കാണ് ഇന്ന് COVID-19 സ്ഥിരീകരിച്ചത്. സമ്പർക്കത്തിലൂടെ കൊഴിഞ്ഞാമ്പാറ സ്വദേശിക്കും ഖത്തറിൽ നിന്ന് വന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് July 1 രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ ജില്ലയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 176. ജില്ലയിൽ ചികിത്സയിലുള്ളവർക്ക് പുറമേ പാലക്കാട് ജില്ലക്കാരായ 4 പേർ മലപ്പുറത്തും 3 പേർ എറണാകുളത്തും ഒരാൾ കണ്ണൂർ മെഡിക്കൽ കോളേജിലും ചികിത്സയിലുണ്ട്. UTV ന്യൂസ് പാലക്കാട്.